ഇനിയിപ്പോ എന്റെ കാര്യം പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോ ഞാൻ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് വേണം. അച്ഛനും അമ്മയും അനിയത്തും ഫാമിലി ആരും ഇല്ലാണ്ട് ഇവിടെ നിൽക്കാനുള്ള ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്ന് കൊടുക്കുന്നില്ല. എവിടേക്കും മാറി നിൽക്കണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ജെൻസൺ ഒപ്പമില്ലാത്ത, അവൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം പോലും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ ആദ്യമായി ഈ ഭൂമിയിൽ അവൻ്റെ ശ്വാസവിശ്വാസമില്ലാത്തയിടത്ത് തനിച്ചിരുന്ന് വിങ്ങി പൊട്ടുകയായിരുന്നു ആ പെൺകുട്ടി. പ്രാണനെപ്പോലെ തന്നെ സ്നേഹിച്ചവൻ മണ്ണോടലിഞ്ഞെന്ന സത്യം ഉൾക്കൊള്ളാൻ ഇന്നും അവൾക്കായിട്ടില്ല. സ്കൂളിൽ വെച്ച് ആദ്യമായി കണ്ട നാളും ഇഷ്ടം പറഞ്ഞ നിമിഷങ്ങളും ഒരുമിച്ച് പങ്കിട്ട സ്വപ്നങ്ങളുമെല്ലാം ആശുപത്രി കിടക്കയിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ ചില നേരങ്ങളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു അവൾ. ശ്രുതിക്ക് സാന്ത്വനവും ആശ്വാസവുമായി പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആശുപത്രി ജീവനക്കാരും എല്ലാം ഒപ്പമുണ്ടെങ്കിലും ഇത്ര ദിവസവും തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന ജെൻസന്റെ അസാന്നിധ്യം ശ്രുതിയെ അസ്വസ്ഥമാക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റ ലിയോ ആശുപത്രി ഹൃദയ ഭേദകമായ കാഴ്ചകൾക്കാണ് വ്യാഴാഴ്ച സാക്ഷ്യം വഹിച്ചത്. ശ്രുതിക്ക് അവസാനമായി കാണാൻ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ജെൻസന്റെ ചേതനയേറ്റ ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ശ്രുതിയെ സ്ട്രക്ചറിൽ കാഷ്വാലിറ്റിയോട് ചേർന്ന ICU. സ്ട്രക്ചറിന് സമീപമിറക്കിയ ശവമഞ്ചത്തിൽ പ്രിയസഖിയുടെ തോരാത്ത കണ്ണീർ കാണാതെ ജെൻസൺ അന്ത്യനിദ്രയിലായിരുന്നു. ബുധനാഴ്ച രാത്രി മേപ്പാട് ഡോക്ടർ മൂപ്പിൻസ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിയും ശ്രുതി ജെൻസനെ കണ്ടിരുന്നു. ദൈവമേ എന്ന് വിളിക്കാതിരുന്നിട്ടില്ല, പക്ഷേ ഇതൊക്കെ കാണുന്നില്ലേ. ആവർത്തിക്കുന്ന ദുരന്തങ്ങളുടെ ആഘാതത്തിൽ ആകെ തകർന്ന ശ്രുതിയുടെ ബന്ധു അനിത കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ഈ കുടുംബത്തിന് കരുതലായി ജെൻസൺ കൂടെയുണ്ടായിരുന്നു. മരിച്ചവരുടെ 41 ദിവസത്തെ ചടങ്ങുകൾക്കായി ഒത്തുകൂടിയതായിരുന്നു കുടുംബം. ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ജെൻസൺ ഇനിയില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇനിയും അവർക്കായിട്ടില്ല. അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും.